ഹലോ എവറി വൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാറിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ തന്നെത്താനെ ചെയ്യണം, കാർ എപ്പോഴും നന്നായിട്ട് കൊണ്ടേ നടക്കണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു 6-7 ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കാറിന് ജസ്റ്റ് ഒരു പോയിന്റ് എ ടു ബി പോകാനുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനായിട്ട് മാത്രം കാണുന്ന ആൾക്കാർക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. കാറിനെ കുറച്ചുകൂടെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിലുണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇൻട്രൊഡക്ഷൻ ഒന്നും കാര്യങ്ങളുണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഐറ്റം നമ്പർ 1 എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു OBD സ്കാനറാണ്. ഇത് ആമസോണിലും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു OBD സ്കാനർ എല്ലാവരും കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. കാരണം നമ്മൾ മോഡേൺ കാറുകളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റോ അല്ലെങ്കിൽ ഒരു വാണിംഗ് ലൈറ്റോ മാത്രമേ വണ്ടിയിൽ തെളിയാറുള്ളൂ. അപ്പോൾ ആ വാണിംഗിൻ്റെ റീസൺ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരത് സ്കാൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും അടുത്ത് കൊണ്ടുപോയി അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇതിനൊന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ ഒരു പ്രിലിമിനറി അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു OBD സ്കാനർ ഉണ്ടെങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ഇഷ്യൂ എന്ന് വണ്ടി തന്നെ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, എന്താണ് സംഭവം നമുക്ക് അറിയാൻ പറ്റും, വർക്ക്ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇത് എല്ലാവർക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ്ഡ് കാറൊക്കെ വാങ്ങാൻ പോകുമ്പോഴും ഇത് കുത്തിയൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അത്ര അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, ആമസോണിലും അല്ലാതെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, പല ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ ഒരു ബേസിക് സാധനമെങ്കിലും എല്ലാവരും കയ്യിലുണ്ടായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഐറ്റം നമ്പർ 2 എന്ന് പറയുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാം ഇപ്പോൾ ഞാൻ ഈ കാർ മേടിച്ച് തന്നോട്ട് ഇതിൻ്റെ അകത്തൊരു ഡാഷ് ക്യാം ഉണ്ട്, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഡാഷ് ക്യാം നമുക്ക് ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള ഐറ്റംസ് വാങ്ങാം, എന്ത് വാങ്ങിയാലും നമുക്ക് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഒരുപാട് വലിയ ഫാൻസി ഫീച്ചേഴ്സ് ഉള്ളതോ വൈഫൈ ഉള്ളതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബേസിക് ലൂപ്പ് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൗപ്രിന്റിൻ്റെ ഒരു ഡാഷ് ക്യാമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ MI അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഉള്ളത് നമുക്ക് എപ്പോഴും ലൈവായിട്ട് ഫോണിൽ കാണാൻ പറ്റുന്നതൊക്കെയാണ്. ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള ഡാഷ് ക്യാമുകൾ അവൈലബിൾ ആണ്. അതെന്തോ ആയിക്കോട്ടെ, മുമ്പിലും ബാക്കിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുമ്പിൽ മാത്രമെങ്കിലും ഒരു ഡാഷ് ക്യാം വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ ജർമ്മനിയിലെ കാറിലും നാട്ടിലെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാറുകളിലും ഒക്കെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐറ്റം നമ്പർ ത്രീ ഇതുപോലത്തെ ഒരു പെയിൻറ്റ് പെന്നാണ്, പെയിൻറ്റ് കറക്ഷൻ പെൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തന്നെ, ഇപ്പം എൻ്റെ വണ്ടിയാണെങ്കിൽ ഗ്ലേഷ്യർ വൈറ്റാണ് വണ്ടിയുടെ പെയിൻറ്റ്. അപ്പോൾ ഞാൻ ഔഡിയുടെ ഒഫീഷ്യൽ ഒറിജിനൽ പാർട്സ് വാങ്ങുന്ന വെബ്സൈറ്റിൽ തന്നെ എനിക്ക് ഗ്ലേഷ്യർ വൈറ്റ് വെച്ചിട്ടുള്ള ഇതുപോലത്തെ കറക്ഷൻ പെൻസ് വാങ്ങാൻ കിട്ടി. അതുപോലെ തന്നെ ഏത് ബ്രാൻഡിനാണെങ്കിലും, ഫോക്സ് വാഗൺ ഉണ്ട്, അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസിനോ അതുപോലത്തെ അവരുടെ പെയിൻറ്റിങ് കറക്ഷൻ പെന്നുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റുമായിട്ട് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു കറക്ഷൻ പെന്നുകൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ്, ഇപ്പോൾ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ചെറിയ കല്ലൊക്കെ ഇടിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുറച്ച് പെയിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിലൊന്നും നമുക്ക് വർക്ക്ഷോപ്പിന് പോകേണ്ട ആവശ്യമില്ല. വർക്ക്ഷോപ്പിൽ അവർ ചെയ്യണമെന്നില്ല, ഒന്ന് ചെയ്താൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചീപ്പായിട്ടിതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ബേസ് കോട്ടും ക്ലിയർ കോട്ടും എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് അടിച്ച് അതിൻ്റെ മുകളിൽ ക്ലിയർ കോട്ടും കൂടെ അടിച്ചാൽ അത്യാവശ്യം വൃത്തികളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാർ എപ്പോഴും ഒരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ ടയറിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് എൻ്റെ ഇത് ഇതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വിൻഡർ ടയറിൻ്റെ സമ്മർ ടയറിൻ്റെ സെപ്പറേറ്റ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ബാക്കിയുണ്ട്, ടയർ മാറാറായോ എന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇൻ മില്ലിമീറ്റേഴ്സ് എത്രയാണ് ടയർ ത്രെഡിൻ്റെ ഡെപ്ത് ബാക്കിയുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിവൈസ് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളും പറ്റുവാണെന്നുണ്ട് ഇതുപോലത്തെ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഒരു പുതിയ സെക്ഷൻ ഓഫ് ഐറ്റംസിലേക്കാണ് പോകുന്നത്. കാർ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ കാർ നന്നായിട്ട് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം ഞാൻ നോക്കിയിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാർ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ഫൈബർ ക്ലോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പല ടൈപ്പ് മെറ്റീരിയൽസിന് പല മൈക്രോ ഫൈബർ ക്ലോത്ത് വേണമെന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കാർ പോറാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ് സാധാരണ തുണിയൊക്കെ ഉപയോഗിച്ച് തുടച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത്സ് എന്താണേലും കാർ കഴുകുന്ന സമയത്ത് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറച്ച് മൈക്രോ ഫൈബർ ക്ലോത്ത്സ് നമ്മുടെ എല്ലാവരും കയ്യിലും ഉണ്ടായിരിക്കും. അടുത്തൊരു പോയിൻ്റാണ് ഇൻറ്റീരിയർ അല്ലെങ്കിൽ ലെതർ ഇൻറ്റീരിയർ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ലെതർ ക്ലീനർ, അല്ലെങ്കിൽ ജനറൽ ഇൻറ്റീരിയർ ക്ലീനർ. നമുക്ക് കുറച്ച് വൈപ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലീനേഴ്സോ വാങ്ങി കിട്ടും. അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഈ UV rays നിന്ന് ഇൻറ്റീരിയറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ഇത് കുറേ നാൾ വെയിലൊക്കെ അടിച്ചപ്പോൾ ഇത് മങ്ങിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യും. അതുകൂടാതെ ലെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലെതർ മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത്
ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലെതർ ക്ലീനറും ഇൻറ്റീരിയർ ക്ലീനറും എന്താണെങ്കിലും വണ്ടി ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് ഐറ്റംസാണ്. ഇനിയുള്ള വേറൊരു ഐറ്റമാണ് ഒരു വാക്വം ക്ലീനർ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്വം ക്ലീനർ ആക്ച്വലി മതി, പക്ഷെ എന്നിരുന്നാലും ഒരു വണ്ടിക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ വാക്വം ക്ലീനർ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് തന്നെ ഈ കാറ് മേടിച്ച പിന്നെ ഒത്തിരി സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് ചെറിയൊരു വാക്വം ക്ലീനർ. നമ്മുടെ കാറിൻ്റെ തന്നെ സിഗരറ്റ് ലൈറ്ററിൽ കുത്തി വർക്ക് ചെയ്യിക്കാവുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് വടിച്ച് ഒരു തവണ ഞങ്ങൾ ചെടിയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ ചെടിച്ചട്ടിയിൽ നിന്നുള്ള മണ്ണൊക്കെ അതിൻ്റെ അകത്ത് ചാടിയാണ്. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു വാക്വം ക്ലീനർ എല്ലാവരും എന്താണേലും വണ്ടിക്കകത്ത് വെച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഐറ്റംസ് കുറച്ച് ടൂൾസാണ് വണ്ടിക്കകത്ത് വേണ്ടത്. ഇപ്പോൾ എനിക്ക് ടൂൾസ് പൊതുവെ ഒരു വീക്ക്നെസ് ആണ്. എൻ്റെ വൈഫിന് എപ്പോഴും കുറ്റം പറയുന്ന സാധനമാണ്, ഞാനൊരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ടൂൾ ബോക്സുകൾ അല്ലെങ്കിൽ ഓൾ ഇൻ വൺ ബോക്സുകളൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമാണ്. അങ്ങനെ വേണമെന്നില്ല, എന്നാലും വണ്ടിക്ക് വേണ്ട ബേസിക് സ്ക്രൂസ്, കുറച്ച് ഫിലിപ്സിൻ്റെ സ്ക്രൂസ് അല്ലെങ്കിൽ സ്പാനറുകൾ, കുറച്ച് സാധനങ്ങൾ, റെഞ്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് വേണ്ടത് പ്രൈയിങ് ടൂൾസാണ്. നമുക്ക് ഈ പല പാനലുകളുടെ ഇടയ്ക്കും ചിലപ്പോൾ നമുക്ക് ഈ ഡാഷ് ക്യാം വയ്ക്കാൻ വേണ്ടി വയർ റൂട്ട് ചെയ്ത് വിടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈയിങ് ടൂൾസിൻ്റെ ആവശ്യം വരും. അപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക് പ്രൈയിങ് ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനൽസൊക്കെ ധൈര്യമായിട്ട് ഇളക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പെർഫ്യൂം അല്ലെങ്കിൽ എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ പെർഫ്യൂം ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ളൊരു കാറിലേക്ക് കയറാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ലുകളോ ബാഡ് ഓർഡറൊന്നും ഇല്ലാത്തൊരു കാർ അങ്ങനെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ പെർഫ്യൂംസിൻ്റെ മണം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈ ആക്റ്റീവ് കാർബൺ ഫിൽറ്ററുകൾ പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല. അതാണെങ്കിലും ബാഡ് സ്മെല്ലല്ല അത് അബ്സോർവ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫ്യൂം വണ്ടിയിൽ മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും ഒരു വെൽക്കമിങ് ഫീൽ ഉണ്ടാക്കും വണ്ടിക്കകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയതോ അങ്ങനെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചൊന്നുമല്ല, എനിക്ക് എൻ്റെ ഇത്ര നാളത്തെ വണ്ടി ഓണർഷിപ്പിൻ്റെ ഇടയ്ക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും എന്നില്ല, ഉറപ്പില്ല. എന്താണെങ്കിലും എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് തന്നെ അറിയിക്കുക.